അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒരു ഈസി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഒന്ന് നേർത്തി വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഈ രീതിയിൽ രണ്ട് ഭാഗത്തും കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടായിട്ട് മാറ്റി വെക്കുക. ഇനി അതിൽ നിന്നും ഒന്നെടുത്തിട്ട് ഇതുപോലെ നാലായി മടക്കാം. നമുക്ക് ഈ രീതിയിൽ നമ്മൾ നാലായി മടക്കിയിട്ടുണ്ട്. ഇനി ഇത് നാലായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പീസും ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതും ഞാനിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഇനി നമ്മൾ ഇത് ആദ്യം കട്ട് ചെയ്ത് വെച്ച് നാല് പീസ് ഉണ്ടല്ലോ, അതിതുപോലെ നടുവെ മടക്കിയിട്ട് വീണ്ടും മടക്കുക. അതുപോലെ തന്നെ നാലും ഒപ്പം പിടിച്ചിട്ട് നാലാക്കി മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കോണാക്കി മടക്കുക. എന്നിട്ട് നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ നമ്മൾ ഇതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇങ്ങോട്ട് ഷേപ്പാക്കിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഇതിൻ്റെ അറ്റം കൂർപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മടക്കേൻ്റെ അറ്റം ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് കട്ട് ചെയ്യരുത്. എന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നിവർത്തിയെടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഞാനൊരു ഈർക്കലയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊക്കെ കട്ടിയുള്ള ഒരു ഈർക്കലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലായിടത്തും ഫ്ലവർ മേക്കിംഗ് കമ്പിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈർക്കല ആദ്യം കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ചകിരിത്തുപ്പ് കുറച്ചെടുക്കാം, വളരെ കുറച്ച് മതി. എന്നിട്ട് ഈ ഈർക്കലൻ്റെ നടുകിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്കൊരു നൂല് വെച്ചിട്ട് നന്നായി അങ്ങോട്ട് കെട്ടിക്കൊടുക്കാം. നല്ല പോലെ ചുറ്റിയെടുക്കണം ആ നൂല് അതിൽ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ അങ്ങനെ കെട്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക കൊണ്ട് ഇതിൻ്റെ അറ്റൊന്ന് ഒപ്പം കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കണം. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ ഇങ്ങനെ ഈ ഈർക്കലയിൽ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമ്മളിങ്ങനെ കയറ്റി കൊടുക്കാം. നമുക്ക് ഇനി കൂടുതൽ ഇതേപോലെ നമ്മൾ വേറൊരു നാലെണ്ണം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് വേണമെങ്കിലും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫ്ലവറിന് എത്ര തിക്കാണ് വേണ്ടത് അത്രയും തിക്കിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തേൽ നാല് പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ലോണം എന്നിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഇനി നമ്മളൊരു നൂല് ഉപയോഗിച്ചിട്ട് നന്നായി തന്നെ കെട്ടി കൊടുക്കാം. നല്ല പോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആ ത്രെഡ് ഒന്നിങ്ങനെ കെട്ടിയിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കേട്ടോ. ഇനി ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസിൽ ഇതുപോലെ ഇലകളൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഇല വരച്ചിട്ട് പിന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് വശവും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് നന്നായി തന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മറ്റേ വശത്ത് അധികം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്നാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ഞാനിങ്ങനെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം ഒരു ഇല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ചുറ്റിയെടുക്കാം. നല്ല പോലെ തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കണം.
എന്നിട്ട് നമ്മൾ ആ ഇലയുടെ അറ്റൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വളച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഗ്രീൻ ടൈപ്പ് ഫുള്ളായിട്ട് നമ്മളിങ്ങോട്ട് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവറാണ്. ഇനി നമുക്ക് ഫ്ലവർ മേക്കിംഗ് കമ്പിയിൽ എങ്ങനെയാണ് ഈ ചകിരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക എന്ന് കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഫ്ലവർ മേക്കിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം ഇതുപോലെ നമ്മൾ ചകിരി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വളച്ചിട്ട് ആ ചകിരി അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഈർക്കല്ല് ചെയ്ത പോലെ തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നൂല് വെച്ചിട്ട് നന്നായി തന്നെ ചുറ്റി കൊടുക്കുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഈർക്കല്ല് ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നാല് പീസ് എടുത്തിട്ട് ഈ നാലായിട്ടും മടക്കിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഈ ഷേപ്പിൽ കൂടെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കത്രിക ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നിവർത്തുമ്പോൾ ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും. അത് നമ്മൾ ഈ കമ്പിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി കട്ടിയിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല തിക്കായിട്ട് തന്നെ ഈ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇലകളൊക്കെ വെച്ചിട്ട് ഞാൻ ഫ്ലവർ ടേപ്പ് നമ്മൾ ചുറ്റി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ മറ്റൊരു ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതാണ്. അപ്പോൾ ഇതും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചകിരിക്ക് ഞാൻ യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓരോ കവറിൻ്റെയും കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിലുള്ള ചകിരി കളറിന് ചകിരിക്ക് നല്ല രീതിയിൽ തന്നെ കളർ കൊടുത്ത് നല്ല ഭംഗിയിലാക്കിയെടുക്കാം. ഇത് വേറൊരു ടിപ്പും കൂടി ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്ക് പോലെ നല്ല റെഡിക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കവറിൻ്റെ ആ ഒരു കുഴഞ്ഞു നിൽക്കുന്നൊന്നുമില്ല. നല്ല പോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ വൈസിൽ സെറ്റാക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ ഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം പറയാനായിട്ടുണ്ട്. മൂന്ന് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ കുട്ടിയുടെ പേര് ഫാത്തിമ ഷെഹല എന്നാണ്. ഹായ് ഫാത്തിമ ഷെഹല. രണ്ടാമത്തെ ആളെ പേര് മീനു നന്ദു എന്നാണ്. ഹായ് മീനു നന്ദു. മൂന്നാമത്തെ കുട്ടിയുടെ പേരാണ് ജംഷിയ റിയാസ്. ഹായ് ജംഷിയ റിയാസ്. പിന്നെ നമ്മളോട് ഒരു കുഞ്ഞു യൂട്യൂബർ, ഒരു ചെറിയ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കുട്ടിയുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് നിഷാൽ ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.